ഫർദീൻ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഫർദീനെ ഒന്ന് പരിചയപ്പെടുത്താം. ഫർദീൻ നമ്മുടെ ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് നഴ്സിംഗ് പാസ്സായി ജനമി അന്താരാഷ്ട്ര അക്കാദമിയിൽ ഒ ഇ ടിക്ക് ചേർന്ന് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഒ ഇ ടി പാസ്സായ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ ഒ ഇ ടിയുടെ റിസൾട്ടിലേക്ക് വന്നു എന്നുള്ളത് ഫർദീൻ തന്നെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗിനാണ് നഴ്സിംഗ് ഡിഗ്രി എടുത്ത്. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഏകദേശം 3 മാസത്തോളം ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ നേരെ എക്സാം ഡേറ്റ് എടുക്കാനുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് വന്ന ഫൗണ്ടേഷൻ ബാച്ചിൽ ഇത് ഭയങ്കര സിമ്പിളാണെന്നാണ് തോന്നിയത്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് എത്തിയപ്പോൾ കൂടുതൽ ടഫായി കോംപ്ലിക്കേറ്റഡായി. പക്ഷേ പിന്നെ നിരന്തരമായ പരിശ്രമത്തിലൂടെയും പിന്നെ ദൈവത്തിന് അനുഗ്രഹത്താൽ ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. പിന്നെ ജർമ്മനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ ഇവിടെ കൂടുതൽ ആകർഷിച്ചാൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. അത് ഒന്ന് രണ്ട് ടീച്ചേഴ്സ് എൻ്റെ സീനിയേഴ്സ് ആയതുകൊണ്ടായിരിക്കാം മേ ബി. അതിന് ഇവരെ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, പിന്നെ എസ്പെഷ്യലി റീഡിങ് ആൻഡ് അതർ മെറ്റീരിയൽസ് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതൊക്കെ എന്നെ ഇവിടെ കൂടുതൽ ആകർഷിച്ച കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വീട്ടിൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. താങ്ക് യു. ഓക്കെ, ഇനിയും കുറച്ച് കുട്ടികളെ ഇങ്ങോട്ട് റെഫർ ചെയ്യണം. എന്തായിരിക്കും ഈ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും അധികം ഫർദീനെ പോലുള്ള ആളുകളെ സ്വാധീനിക്കാൻ അല്ലെ ആകർഷിക്കാൻ സാധ്യതയുള്ള കാര്യം? ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒക്കെ നാച്ചുറൽ ഉള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ മെയിൻലി ആയിട്ട് വരുന്ന പറഞ്ഞാൽ ഈ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ. അതാണ് എന്നെ മെയിൻലി ആകർഷിച്ച കാര്യം അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയൽസ്, എനിക്ക് അവിടെ എക്സാമിന് കിട്ടിയ റീഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പ്രീ എക്സാം ബാച്ച് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണോ ഏകദേശം ആ ഒരു ലെവൽ തന്നെ. അതുകൊണ്ട് എനിക്ക് അവിടെ ആ തന്ന സമയത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസും പിന്നെ ഇവിടെയുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ടീച്ചേഴ്സ് ഇതാണ് എന്നെ കൂടുതൽ ഇവിടെ ആകർഷിച്ചത്. അപ്പോൾ ഞാനിനി ഒരാൾക്ക് ജർമ്മനി റെഫർ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാരണങ്ങളും ഇത് തന്നെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഫർദീനെ പോലുള്ള ഒരുപാട് ആളുകൾ ജർമ്മനിയിൽ വന്ന് പഠിക്കുവാനും പാസ്സാകുവാനും അവരുടെ ജീവിത വിജയം കൈവരിക്കുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഫർദീനെ എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ.